എല്ലാവർക്കും നമസ്കാരം. ചടങ്ങിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ, വേദിയിലിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട അധ്യക്ഷ ശ്രീമതി മായാ മുരളീധരൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഉമർ ഫാറൂഖ്, മുഖ്യ പ്രഭാഷണം നടത്തിയ ഉജ്വല പാസ്നിക്ക് അഡ്വക്കേറ്റ് രവീന്ദ്രൻ, വേദിയിലിരിക്കുന്ന മുഖ്യ രക്ഷാധികാരി പി വി നാരായണേട്ടൻ, ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന സുധാകരേട്ടൻ, ശ്രീമതി രുക്മിണിരാജൻ, ശ്രീമതി സുമ ഹരിദാസ്, ശ്രീമതി സുജാത സുകുമാരൻ, ശ്രീമതി സുജാത കനകൻ, ശ്രീ പ്രദീപ് എടത്തറ, സുവർണദാസ് ദേവരാജൻ, പ്രിയപ്പെട്ട സുമാൻ മാസ്റ്റർ, പ്രിയപ്പെട്ട സഹദേവേട്ടൻ, ഈ പരിപാടിയെ കുറിച്ച് എന്നും എല്ലാ ദിവസവും സഹദേവേട്ടൻ വിളിക്കും. പരിപാടിക്ക് എത്തില്ലേ, കൃത്യസമയത്ത് എത്തില്ലേ, കൃത്യസമയത്ത് എത്തില്ലേ എന്ന് ചോദിച്ച് വിളിച്ച് ഇന്ന് കാലത്തും ഒരു മൂന്ന് വട്ടം വിളിച്ചിട്ടുണ്ടാവും. സാധാരണ ഒരു പരിപാടി ഏറ്റാൽ ഇത്ര സമയം വിളിക്കുന്ന ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ട സഹദേവേട്ടൻ, വേദിയിലിരിക്കുന്ന പേര് കിട്ടുപോയ എനിക്ക് നോട്ടീസ് എടുത്ത് കാണാത്ത പ്രിയകുമാരിക്ക് അറിയാത്തതുകൊണ്ടാണ്. മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന അമ്മമാരെ, സഹോദരന്മാരെ, കൊച്ചു കുഞ്ഞുങ്ങളെ, അനുജത്തിമാരെ, അനുജന്മാരെ, നമസ്കാരം. വലിയൊരു സുദീർഘമായിട്ടുള്ള പ്രസംഗത്തിൽ നിന്നും പ്രസക്തിയില്ല, എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ പ്രസംഗം ഒട്ടും ഇഷ്ടമില്ല അല്ലെ? പ്രസംഗം ഇഷ്ടമുള്ളവരുണ്ട്. സാധാരണ വലിയ കാര്യത്തിൽ ഞാൻ ഏതെങ്കിലുമൊക്കെ ചെന്നാൽ പാട്ടൊക്കെ പാടുന്ന ഒരാളാണ്. പക്ഷേ ഇന്ന് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഒരു വർഷം മുമ്പ് നമ്മൾ പ്രളയത്തിൽ അകപ്പെട്ടു, അതിൽ നിന്ന് തിരിച്ച് കരകയറുന്നതിന് മുമ്പ് വീണ്ടും ചെറിയ ഉരുൾപൊട്ടലായും പ്രളയമായും വന്നു. പല സ്ഥലങ്ങളിലും എവിടെയാണ് തൻ്റെ കൂടെയുള്ള തന്നോടൊപ്പം ജനിച്ച സഹോദരി സഹോദരന്മാരെ, അമ്മമാരെയൊക്കെ കാണാതെ, കുടുംബാംഗങ്ങളെയൊക്കെ കാണാതെ എവിടേക്കോ മണ്ണിനടിയിൽ എവിടേക്കോ നമുക്ക് പോലും നമുക്ക് പരിചയമില്ലാത്ത എത്രയോ ആളുകൾ എവിടേക്കാണെന്നറിയാതെ ഇന്നും നിൽക്കുക. അത്തരം ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് രാവിലെ, ഇന്ന് ഓഗസ്റ്റ് 15 അല്ലേ, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന പരിപാടി നടത്തി, സ്വാതന്ത്ര്യദിന ആഘോഷമില്ലാതെ നമ്മൾ സ്വാതന്ത്ര്യദിനം ആചരിക്കുന്ന ദിവസം. ഇന്ന് രാവിലെ കോട്ട മൈതാനത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ മിനിസ്റ്റർ കൃഷ്ണൻകുട്ടിയേമൻ പതാക ഉയർത്തി പരേഡിൽ അനുമോദനം നടക്കുന്ന ചടങ്ങിൽ ഞാൻ പങ്കെടുക്കാൻ പോകും. വളരെ ആകർഷകമായിട്ടാണ് ഞാൻ പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ പാലക്കാട് കസബ സ്റ്റേഷനിലെ പ്രിയപ്പെട്ട സി ഐ ഉണ്ണികൃഷ്ണൻ സാറിനെ വളരെ ആകർഷകമായിട്ടിരുന്ന് കണ്ടു. തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ അദ്ദേഹത്തെ ഞാൻ കണ്ടു. പക്ഷേ ഇന്ന് ഒരല്പസമയം അദ്ദേഹത്തിനോട് ഞാൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഒരു കാര്യം എന്നോട് പങ്കുവച്ചു. കഴിഞ്ഞ വർഷം മഹാപ്രളയം വന്ന സമയം നെന്മാറയിൽ ഒരുപാട് പേരുടെ ജീവൻ എടുത്തുകൊണ്ട് ആ പ്രകൃതി ക്ഷോഭത്തിനകത്ത് കടന്നു പോകുന്ന സമയത്ത് വളരെ ആകർഷകമായി പുലർച്ചയ്ക്കും രാത്രിയും ഒക്കെ നൈറ്റിൽ രാത്രി പോലീസിന്റെ വാഹനം ഇങ്ങനെ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാല്ലേ. രാത്രി എന്തെങ്കിലും അപകടമുണ്ടോ, ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് എങ്ങനെയാണ്, അതിലെന്തെങ്കിലും അപാകതയുണ്ടോ എന്ന് പോകുന്ന, അതേപോലെ സാധാരണ ആ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന പോലീസുകാർ വളരെ ആകർഷകമായി നെന്മാറ പ്രദേശത്തുകയും പുലർച്ചയ്ക്ക് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഉരുൾപൊട്ടി ഒഴുകിയ സമയത്ത് വളരെ ആകർഷകമായി ഉണ്ണികൃഷ്ണൻ സാറും അദ്ദേഹത്തിന്റെ സംഘവും ആ നെന്മാറ പ്രദേശത്തെത്തി
എത്തിയ സമയത്ത് അവിടെ നിന്ന് ആരോ ഇറങ്ങി വന്ന് പറഞ്ഞു, ആ മുഴുവൻ പൊട്ടിയ പ്രദേശത്ത് മൂന്നോ നാലോ വീടുണ്ട്, അവിടെയൊക്കെ ആളുകളുള്ളതാണ്. ഇവരെ ചെന്ന് നോക്കിയ സമയത്ത് സി ഐ പറയാണ്, അവിടെ അങ്ങനെ വീട് ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നുന്ന രീതിയിൽ മരങ്ങളടക്കം മണ്ണടക്കം കുന്നടക്കം ഒരുമിച്ച് പോന്നിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ മുന്നോട്ട് നടന്നു പോകുമ്പോൾ സി ഐ സാറിന്റെ മുൻപിൽ ആ വെള്ളക്കെട്ടിനകത്ത് മണ്ണൊഴിച്ചു വന്നതിനിടയിൽ മൂന്ന് വിരലുകൾ ഉയർന്നു നിൽക്കുന്ന ഒരു മരത്തിനിടയിൽ കാണാൻ സാധിച്ചു. പുണീഷ് സാറും സംഘവും ആ വിരല് കണ്ട പ്രദേശത്തേക്ക് ചെന്നു. ആ വിരലിനോട് ചേർന്ന് കിടക്കുന്ന ശരീരത്തിന് എഴുന്നേൽപ്പിച്ചു നോക്കിയപ്പോൾ അതൊരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീയെ കൊണ്ടുപോയി ജീവനുണ്ട് ബോധത്തോടുകൂടി അവരെ ആശുപത്രിയിലേക്ക് പുലർച്ചേക്ക് എത്തിച്ചു. ആ രക്ഷിച്ചെടുത്ത സ്ത്രീ അന്ന് ഗർഭിണിയായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞു, അവർക്ക് ഇന്ന് ഒരു കുഞ്ഞു ജനിച്ച് നാല് മാസം പ്രായമാകാനായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന്റെ ജനനം എന്ന് പറയുന്നത് ആ ദിവസമാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തയ്യാറെടുക്കുകയാണ് എന്ന് എന്നോട് പറഞ്ഞപ്പം ഞാനും ഉണ്ണികൃഷ്ണൻ സാറിന്റെയും ഉണ്ണികൃഷ്ണൻ സാറിന്റെ ഒരു വലിയ ദൈവ നിയോഗത്തിനെ എനിക്ക് ആ സമയത്ത് കാണുവാൻ സാധിച്ചു. ഞാൻ ആ സാറിനോട് പറഞ്ഞു ഞാനും വരാം. അപ്പൊ നോക്കുന്ന സമയത്ത് സാറിനോട് ചോദിച്ചപ്പോൾ ഞാൻ നെന്മാറയാണ്. അപ്പൊ ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞു, അത് കുത്തലൂർ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ മരണത്തളം വാർഡിൽ അഖില എന്ന് പറയുന്ന യുവതിയെയാണ് അവരന്ന് രക്ഷിച്ചത്. ഇന്ന് അഖിലയ്ക്ക് വേഗഭദ്ര എന്ന് പറയുന്ന നാല് മാസമായ കുഞ്ഞിനെ ഞങ്ങൾ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. വളരെ ആകർഷകമായി നിങ്ങളെ ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് തീരുമാനിച്ച അതേ ദൈവ നിയോഗത്തിൽ ഞാൻ ഇന്ന് അഖിലയെയും കുഞ്ഞിനെയും സി ഐ ഉണ്ണികൃഷ്ണൻ സാറിനോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ദൈവം ചില ആളുകളുടെ രൂപത്തിൽ കടന്നു വരുമെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ ചില സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ തെളിയിക്കാറ്. അഖിലയുടെ മുന്നിലേക്ക് ദൈവത്തിന്റെ രൂപത്തിൽ കടന്നു വന്ന സി ഐ ഉണ്ണികൃഷ്ണൻ സാറിനോടൊപ്പം ഞാൻ അഖിലയെ കണ്ട് മേഘഭദ്രയെ കയ്യിലെടുത്താണ് ഇന്നിങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെയും ആ വലിയ പ്രവർത്തനം ഒരുപക്ഷെ ഇന്ന് അവിടെ പോയത് ഇന്ന് അവർ ആരോടും പറഞ്ഞിട്ടില്ല, പത്രങ്ങൾക്കറിയില്ല, ചാനലുകൾക്കറിയില്ല, വേറെ ആർക്കും അറിയില്ല. പക്ഷേ ആരും അറിഞ്ഞില്ലെങ്കിലും സാറിന്റെയും സഹപ്രവർത്തകരും എത്രയോ അരക്ക് വരെ നിൽക്കുന്ന മണ്ണിലൂടെ പോയിട്ട് ചളിവെള്ളത്തിലൂടെ പോയിട്ട് ആ രക്ഷിച്ചെടുത്ത ഒരു ജീവൻ എന്ന് പറയുമ്പോൾ ദൈവതുല്യമായിട്ട് ആളുകളുടെ രൂപത്തിലേക്ക് ദൈവം ഇറങ്ങി വരുമെന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നാം കാണുകയാണ്. ആ സി ഐ സാറിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ കുടുംബത്തിനും ഒക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അറിയാതെ പോകുന്ന എത്രയോ ആളുകളിലെ പ്രളയത്തിന്റെ സമയത്തൊക്കെ എത്രയോ ഉദ്യോഗസ്ഥർ എത്രയെത്ര ത്യാഗങ്ങൾ എത്രയെത്ര പരിശ്രമങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പ്രളയത്തിന് അകത്ത് നിൽക്കുമ്പോൾ ആഘോഷങ്ങളിലൂടെ എനിക്ക് പാട്ടുപാടാൻ സാധിക്കാതെ പോയതിൽ ആരും വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, കാരണം നിങ്ങൾ എനിക്ക് നൽകിയിരിക്കുന്ന പിന്തുണ ആ പിന്തുണയാണ് എന്നുള്ളത് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ വലിയ പാട്ട് പാടിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ഏത് പരിപാടിയുമായിക്കോട്ടെ ഞാനുണ്ട്. നേരത്തെ ഇവിടെ രവീന്ദ്രൻ സാർ സൂചിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ദൈവതുല്യമായ ചില ആളുകളുടെ രൂപത്തിലാണ് ദൈവം നമ്മുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാറ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്റെ നാട്ടിൽ ഒരു കൊച്ചുകുഞ്ഞ് ഒരു ദിവസം അന്ന് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് കടന്നപ്പോ പേരെടുത്തു വിളിച്ചു, നീട്ടി വിളിച്ചു. എന്താ വിളിച്ചത്? മുഖ്യമന്ത്രിയെ ഉമ്മൻചാണ്ടി എന്ന് നീട്ടി വിളിച്ചു. ആ കൊച്ചുകുട്ടി പറഞ്ഞു, സാർ എന്റെ ക്ലാസ്സിലെ കുട്ടിക്ക് വീടില്ല, ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ഒരു വീട് വെച്ചു കൊടുക്കോ. ആ കൊച്ചുകുട്ടികളെ നിന്ന് ആലോചിച്ചപ്പോ മുഖ്യമന്ത്രിയെ പേര് വിളിച്ചപ്പോ മുഖ്യമന്ത്രി അടുത്തേക്ക് വിളിച്ചു. ആ
പോലെ ഉമ്മൻചാണ്ടി സാർ അല്ലെ, ആ ഉമ്മൻചാണ്ടി സാറിന്റെ രൂപത്തിൽ ദൈവതുല്യമായി അങ്ങനെ ദൈവം ഒരാളുടെ ശരീരത്തിലേക്ക് ഇറങ്ങി വന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സാർ. ആ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ നൽകിയിരിക്കുന്ന, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അർഹതപ്പെടേണ്ട, അർഹമായിരിക്കുന്ന, നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന ആനുകൂല്യം ഒരാളും തട്ടിയെടുക്കാൻ വരില്ല. വന്നാലേ അതിന് വേണ്ട ഞങ്ങൾ ഒക്കെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ചിലർക്ക് മാത്രമേ ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ അല്ലെ, അതിനൊരു മനസ്സ് വേണം. അത് ആ മനസ്സ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം ചെറിയൊരു പ്രവർത്തകയായി ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും അദ്ദേഹം മുന്നോട്ട് പോയിരിക്കുന്ന പ്രസ്ഥാനത്തിനോടൊപ്പം കടന്നു വന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വന്ന എന്നെ നിങ്ങൾ അനുജത്തിയായി, മകളായി, സഹോദരിയായി കണ്ടുകൊണ്ട് നിങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തതും അതേപോലെ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഏതാവശ്യമുണ്ടെങ്കിലും എന്നാൽ സാധിക്കുന്നതെന്താണോ എല്ലാം, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നതെല്ലാം എനിക്ക് നൽകുവാൻ സാധിച്ചിട്ടില്ല എങ്കിലും എന്നാൽ സാധിക്കുന്നത് എന്താണോ അത് നേടിയെടുക്കുന്നതിന് ഏതറ്റം വരെ പോരാടാനും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നത് ഞാൻ നിങ്ങളോട് വാക്കു നൽകുകയാണ്. ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ഇവിടെ നിന്ന് അനുമോദിക്കാൻ വേണ്ടി പോകാറില്ലേ, ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഇന്നിവിടെ അനുമോദിക്കാൻ പോവുകയാണ്. വടക സമുദായ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ സമുദായത്തിലെ മികച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകാൻ പോവുകയാണ്. ഒരു കുഞ്ഞു ഉദരത്തിൽ ജന്മം വഴങ്ങുമ്പോൾ തന്നെ അമ്മയും വീട്ടുകാരും ഒക്കെ ആഗ്രഹിക്കുന്നു അല്ലേ, ആ കുഞ്ഞൊന്ന് പിച്ച വെച്ചാൽ, ആ കുഞ്ഞിനൊരു മുത്തുവെച്ച സ്ലൈറ്റുമായി അംഗനവാടിയിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ആദ്യത്തെ ഒരു ആക്ഷൻ സോങ് പാടിയാൽ അത് കാണാനും കാത്തിരിക്കുകയാണ് മുത്തശ്ശികളെ. അങ്ങ് ആശുപത്രിയിലൊക്കെ നമ്മൾ നിന്ന് നിന്ന് ആ കുഞ്ഞിനെ ജനിച്ചു. ആ കുഞ്ഞിന് മുന്നോട്ട് പോകുന്ന സമയത്ത് ഓരോ ചുവടും അവൻ പഠിക്കുന്ന ഒന്നാം ക്ലാസ് പാഠമാണെങ്കിലും ഉന്നത വിജയമായി SSLC പരീക്ഷയും പ്ലസ് ടു വിജയവും നേടി ഉന്നത പഠനത്തിന് പോകുമ്പോഴും അമ്മയുടെ മനസ്സും അമ്മൂമ്മയുടെ മനസ്സും അപ്പൂപ്പന്റെ മനസ്സും ഒക്കെ ആ കുഞ്ഞിന്റെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുകയാണ്. യോഗമൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്ത് കയ്യിലെടുത്ത പഴക്കൊരി ഒന്നില്ലെങ്കിൽ
എല്ലാവരും നോക്കുന്നുണ്ട് എങ്കിൽ അമ്മ അത് കഴിക്കും. ആരും കാണുന്നില്ലെങ്കിൽ അമ്മമാരെന്ത് ചെയ്യും? അത് നല്ല ടവലിൽ പൊതിഞ്ഞ് വേഴ്സിനകത്ത് എടുത്തു വെക്കും. ഇനി അഥവാ അത് കഴിച്ചത് ഒരു പപ്സ് ആണെങ്കിലോ, അഥവാ ഒരു കല്യാണത്തിന് പോയിട്ട് അന്ന് ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചോ, വൈകുന്നേരം തിരിച്ച് മേശപ്പുറത്ത് ചെല്ലുമ്പോൾ അത്താഴത്തിന് കഴിക്കാൻ ടേബിളിൽ ചിക്കൻ കറി ഉണ്ട് എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, അമ്മ ഇന്ന് ഉച്ചയ്ക്ക് എവിടെ നിന്നോ ഒരറിയാതെ ഒരു ചിക്കൻ കഴിച്ചു പോയിട്ടുണ്ട്. ഞാൻ കഴിച്ചത് എന്റെ മകന് കൊടുത്തില്ലായെങ്കിൽ അമ്മയ്ക്ക് സങ്കടമാണ്. അങ്ങനെ നോക്കുന്ന ഒരാളെ ഉള്ളതാണ് അമ്മ. അനുമോദനം ഏറ്റുവാങ്ങുമ്പോ എന്റെ സ്കൂളിലാണോ എന്റെ ബസ്സിലാണോ ഇടുക്കിയായ കുട്ടി യാത്ര ചെയ്തത് എന്ന് പറയുമ്പോൾ അമ്മ പറയില്ല, മകൾ ഉറങ്ങുന്നതിന് എത്രയോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് എത്രയോ സമയത്തിന് ശേഷമാണ് അമ്മ ഉറങ്ങുന്നത്. ഞാൻ കണ്ടിട്ടില്ല എന്റെ അമ്മ എപ്പോഴാണ് ഉറങ്ങുന്നത്. അല്ലാതെ പുലർച്ചയ്ക്ക് പഠിക്കാൻ എഴുന്നേൽക്കുന്ന സമയത്ത് എന്റെ അമ്മ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് എന്ന് ഞാൻ ഇന്നുവരെ കണ്ടില്ല. ഏറ്റവും വൈകി ഉറങ്ങുന്നതും അതിനാകെ ഏറ്റവും നേരത്തെ എഴുന്നേൽക്കുന്നതും ആരെന്ന് ചോദിച്ചാൽ അതിനും ഒരു ഉത്തരമേ ഉള്ളൂ, അത് അമ്മയാണ്. അർദ്ധരാത്രി ഒരു കുഞ്ഞ് മരണപ്പെട്ട ആ കുഞ്ഞിനെ മൃതശരീരം ദഹിപ്പിച്ച സ്ഥലത്ത് അമ്മ അങ്ങോട്ട് കണ്ണുന്നിട്ട് രാത്രി കരഞ്ഞിരിക്കുന്ന സമയത്ത് പാതി കാണിക്ക് കൊടും പേമാരി പെയ്തു. ഇരുട്ടി പേമാരി പെയ്ത സമയത്ത് അമ്മ കുടയെടുത്തോടി തന്റെ കുഞ്ഞിനെ ദഹിപ്പിച്ച ഇടത്തിൽ മഴ കൊള്ളരുത് എന്ന് ഓടി പിന്തിരിക്കി. അതാരെ സാധിക്കൂ? അതും അമ്മയാണ്. പെറ്റ വയറിനെ ആ വേദന അറിയൂ എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കുവാൻ പറ്റുന്ന സത്യമെന്ന് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഉന്നത വിജയം നേടി ഇന്ത്യയുടെ അനുമോദനം ഏറ്റുവാങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട കൊച്ചന്മാരോടും അഞ്ചത്തിമാരോടും എനിക്ക് ഒരു കാര്യമേ പറയുവാനുള്ളൂ. ഓണം വരാൻ പോകുന്നു, പെരുന്നാൾ വരുന്നു, ക്രിസ്മസ് വരുന്നു. പഠിച്ചു ഉന്നതങ്ങളിൽ ജോലിയൊക്കെ കിട്ടി വിദേശ രാജ്യങ്ങളിലോ മറ്റ് ഇടങ്ങളിലോ നിങ്ങളെത്തി പഠനത്തിൽ മുഴുകി വലിയ രീതിയിൽ തന്റെ കുട്ടികളും തന്റെ ഭാര്യയും തന്റെ ഭർത്താവുമായി ജീവിക്കുന്ന സമയത്ത് അമ്മ വിളിക്കും, മോളെ നീ നാട്ടിലേക്ക് ഓണത്തിന് എന്നാണ് വരുന്നത്, പെരുന്നാളിന് എന്നാണ് വരുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഓടിയെത്താനുള്ള ഒരു മനസ്സ് എന്റെ കൊച്ചനുജന്മാർക്കും അനുജന്തിമാർക്കും ഉണ്ടായിരിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ഭാവങ്ങളും ഈ കുടുംബ സംഗമത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ രാജ്യം മതേതര രാജ്യമായി ജനാധിപത്യ രാജ്യമായി 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഓർത്തുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യത്തിന് ആശംസകൾ കൂടി നേർന്നുകൊണ്ട്
വിവിധ പ്രദേശങ്ങളിൽ പ്രയാസങ്ങളിൽ അനുഭവിക്കുന്ന ഓരോ ആളുകൾക്കും വേണ്ടി ഈ നാടിനു വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ വരുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മൾ ഓരോരുത്തരും ഉള്ള സമ്പാദ്യത്തിനനുസരിച്ച് ജീവിച്ച് സർവ ആരോഗ്യത്തോടുകൂടി എല്ലാവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം നിങ്ങളുടെ അനുജത്തിയായി മകളായി സഹോദരിയായി നിങ്ങളോടൊപ്പം ഞാൻ എന്നും ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് എനിക്ക് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ഒരവസരം നൽകിയ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അമ്മമാര് കരയിൽ നോക്കിയാൽ തന്നെ അറിയാം ആ അമ്മമാരോടും മുതിർന്ന അമ്മൂമ്മമാരോടും എല്ലാവരോടും ഒരിക്കൽ കൂടി നിങ്ങളെയൊക്കെ വലിയ പ്രാർത്ഥനയും പിന്തുണയുമാണ് ഈ ചടങ്ങിനകത്ത് ഇന്ന് ഒരു ജനപ്രതിനിധിയായി എത്തിനിൽക്കാൻ സാധിച്ചത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.